സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ചരിത്രത്തിലാദ്യമായി ഒരു മാർപ്പാപ്പ മംഗോളിയ സന്ദർശിക്കുകയായിരുന്നു. ആ സന്ദർശനം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പാപ്പ മടങ്ങുകയും ചെയ്തു. നിശബ്ദതയുടെ നാട്, ദ ലാൻഡ് ഓഫ് സൈലൻസ് എന്ന് വിളിക്കപ്പെടുന്ന ആ മഹാവിസ്തൃതമായ ഭൂപ്രദേശത്തെയും സംസ്കാരത്തെയും പാപ്പായുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ബുദ്ധി കൊണ്ടല്ല, സംവേദനം കൊണ്ട് തൊട്ടറിഞ്ഞിട്ട്. കേവലം 1500 കത്തോലിക്കർ മാത്രമുള്ള ആ ദേശമാണ് ഭൂമിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ലാൻഡ് ലോക്ഡ് ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം. രണ്ട് ഭീമന്മാരുടെ നടുവിലാണ് ശാന്തമായി ഉറങ്ങുന്ന ഈ കൊച്ചു ഭീമൻ. അപ്പുറവും ഇപ്പുറവും റഷ്യയും ചൈനയുമാണ്. സമീപകാലത്ത് രണ്ട് രാഷ്ട്രങ്ങളും വത്തിക്കാനുമായി സംഘർഷത്തിന്റെ പാതയിലുമാണ്. റഷ്യയുടെ യുദ്ധക്കൊതി കൊണ്ടും ചൈനയുടെ അടിച്ചമർത്തൽ നയങ്ങൾ കൊണ്ടും ഇന്ന് ആണവായുധങ്ങൾ ഒന്നുമില്ലാതെ ഒരു ശാന്തമായ ജനാധിപത്യ രാജ്യമായി മംഗോളിയ എന്ന ദേശം പരന്നുകിടക്കുകയാണ്. എന്നാൽ ചരിത്ര സ്മൃതിയിൽ അങ്ങനെയായിരുന്നില്ല ആ ദേശം. വഴിയിൽ കാണുന്ന ജീവനുള്ള എല്ലാത്തിനെയും വെട്ടിവീഴ്ത്തി നീങ്ങുന്ന, ഏകദേശം ലോകം മുഴുവനും കീഴടക്കിയ നിഷ്ഠൂരരായ മംഗോൾ പടയുടെ ഓർമ്മ അതുണർത്തുന്നുണ്ട്. ജംഗിസ്ഖാൻ എന്ന പേര് പോലും നടുക്കത്തോടെയേ നമുക്ക് ഓർക്കാനാകൂ. അയാൾ മംഗോളിയയുടെ പുകൾപെറ്റ ചരിത്ര നായകനാണെങ്കിലും 1245 ഇന്നസെന്റ് നാലാമൻ പാപ്പ അന്നത്തെ മംഗോൾ പ്രഭുവിന് അയച്ച ഒരു എഴുത്തുണ്ട്, കും നോൺ സോളും, മനുഷ്യൻ മാത്രമല്ല എന്ന് തുടങ്ങുന്ന ഒരെഴുത്ത്. വിട്ടുവീഴ്ചയില്ലാത്ത അക്രമവാസനയുടെ പടപ്പുറപ്പാടിന്റെ മംഗോൾ ഭാവങ്ങളെ തിരുത്തിക്കൊണ്ടും താക്കീത് ചെയ്തുകൊണ്ടും പാപ്പ എഴുതുകയാണ്. വിശ്വമാനവികതയിലേക്ക് അത് വിരൽ ചൂണ്ടുന്നുണ്ട്. ദൈവം അനീതികളെ ഒരിക്കലും പകരം ചോദിക്കാതെ വിടുന്നില്ല എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ എഴുത്തിന്റെ ഒരു പകർപ്പാണ് മംഗോളിയൻ ഭരണകൂടത്തിന് ഫ്രാൻസിസ് പാപ്പ കൈമാറിയത് ഒരു ഉപഹാരമായിട്ട്. അതേസമയം പൊതിഞ്ഞു പിടിച്ചൊരു താക്കീതും അതിനോടൊപ്പം നൽകുന്നുണ്ട്. പക്ഷേ അത് മംഗോളിയയ്ക്കല്ല, അയൽക്കാരായ ആ യുദ്ധഭീമന്മാർക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് റഷ്യയും ചൈനയും കേൾക്കാൻ വേണ്ടി. സഭയുടെ സുവിശേഷ പ്രഘോഷത്തിന്റെ വഴികൾ കണ്ട് യാതൊരു ഭരണകൂടങ്ങളും അതൊരു ഭീഷണിയായി കണക്കാക്കേണ്ട എന്ന് പാപ്പ പറയുകയാണ്. കാരണം സഭ രാഷ്ട്രീയ അജണ്ടകളോടെയല്ല മുൻപോട്ടു പോകുന്നത്. അത് ദൈവത്തിന്റെ നിശബ്ദമെന്ന് തോന്നുന്ന സ്നേഹകാരുണ്യത്തിന്റെ തണലിൽ സദാ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വപുരോഗതിയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം അവൾ സദാ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊരു ഭീഷണിയല്ല, പക്ഷേ ഇതിൽ പരം വലിയൊരു ഭീഷണി ഒരു രാജ്യത്തിന്റെ നേരെ ഉയർത്താനാകില്ല എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. ഈ ദിവസങ്ങളിൽ നാം തെസലോണിയക്കാർക്ക് എഴുതിയ ലേഖനം വായിക്കുകയാണല്ലോ. ആ ദേശങ്ങളിൽ വചനം പ്രഘോഷിക്കാനായ ശ്രീഹന്മാരും സുവിശേഷ സാക്ഷികളും എത്തുമ്പോൾ അവരെക്കുറിച്ച് പറയപ്പെട്ടത് ഇതാ, ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ ഇവിടെയും വന്നുകഴിഞ്ഞുവെന്നാണ്. അപ്പോസ്തല പ്രവർത്തനം 17:6. ലോകത്തെ കീഴ്മേൽ മറിച്ച ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ പ്രവൃത്തിപദമാണ് ഈ അപ്പോസ്തല പ്രവർത്തനങ്ങൾ. മംഗോളിയയെക്കുറിച്ച് ഇത്രയധികം പറഞ്ഞുകൊണ്ട് തുടങ്ങാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം വായിച്ച ഒരു സാങ്കേതിക ലേഖനത്തിന്റെ തലക്കെട്ട് കണ്ടതുകൊണ്ടാണത്. മദർ ടെറീസ മീറ്റ്സ് ഗംഗേസ് ഖാൻ. ഇന്ന് മദർ തെരേസയുടെ തിരുനാളാണല്ലോ. ആമുഖങ്ങൾ വേണ്ടാത്ത ഒരു ജീവിതവും വ്യക്തിത്വവുമാണത്. അതുകൊണ്ട് തന്നെ ആ ലേഖനത്തിലെ കാതലായ ഒരു ആശയത്തിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തട്ടെ. മദർ തെരേസയെക്കുറിച്ചോ ചെങ്കിസ്ഖാനെക്കുറിച്ചോ ഉള്ള ലേഖനമല്ല ഇത്. അവർ രണ്ടുതരം വിരുദ്ധമായ സാമൂഹിക ബോധങ്ങളുടെ രൂപങ്ങളായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സാമൂഹിക അധികാരങ്ങൾ, സോഷ്യൽ ഡൊമിനൻസിനെ കുറിച്ചാണ് ഈ ലേഖനം സംസാരിക്കുന്നതും. രണ്ടുതരം പരസ്പര വിരുദ്ധമായ മനോഭാവങ്ങളുണ്ടത്രേ ഈ സാമൂഹിക തലങ്ങളിൽ. ഹൈറാർക്കി എൻഹാൻസിങ്, അതായത് അധികാര കേന്ദ്രങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നത്. പിന്നെ ഹൈറാർക്കി അറ്റൻവേറ്റിംഗ്, അതായത് അധികാര കേന്ദ്രങ്ങളെ പൊളിച്ചെടുക്കുന്നത്. ആദ്യത്തെ മനോഭാവം എന്തെന്നാൽ സമൂഹത്തിന്റെ നന്മകളും ലാഭങ്ങളും ഉന്നതന്മാർക്ക് മാത്രം ലഭിക്കണമെന്നും തിന്മകളും നഷ്ടങ്ങളും താഴേക്കിടയിലുള്ളവർക്ക് മാത്രം ലഭിക്കണമെന്നതുമാണ്. എ ഡിസ്പ്രപ്പോർഷനേറ്റ് അലൊക്കേഷൻ, ക്രമം തെറ്റിയ ഒരുതരം വിഭവ വിന്യാസമാണത്. എന്നാൽ രണ്ടാമത്തെ മനോഭാവമാകട്ടെ സമൂഹത്തിന്റെ ഉയർച്ചകളും താഴ്ചകളും ഒരുപോലെ എല്ലാവർക്കും പകുത്തു നൽകപ്പെടണമെന്നാണ്, എഗലിറ്റേറിയൻ അലൊക്കേഷൻ. ജംഗിസ്ഖാൻ ആദ്യത്തെ ചിന്താഗതിയുടെ പ്രതിനിധിയാകുമ്പോൾ മദർ തെരേസ രണ്ടാമത്തെ ചിന്താഗതിയാണെന്ന് ഈ ലേഖനം കുറിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുരിശിലെ അടങ്ങാത്ത ദാഹത്തെ നാം കണ്ടുവല്ലോ. എനിക്ക് ദാഹിക്കുന്നുവെന്ന് ക്രൂശിതന്റെ മൊഴി ജീവിത പ്രമാണമായി സ്വീകരിച്ച് ആത്മാവിന്റെ ഇരുളണിഞ്ഞ താഴ്വരകളിലൂടെ മദർ തെരേസ നടന്നുകൊണ്ട് പറഞ്ഞു, ദൈവമേ അങ്ങന്റെ പ്രകാശമാവുക എന്ന് ദൈവത്തോട് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. കം ബി മൈ ലൈറ്റ്. ആത്മാവിന്റെ ഈ രണ്ട് രാത്രികളിൽ കൂടി മദർ തെരേസ കടന്നുപോയിട്ടുണ്ട് നിരവധി തവണ, അസംഖ്യം തവണ എന്ന് പറയേണ്ടി വരും. ഇന്ന് 1 തെസലോണിയർ 5 സങ്കീർത്തനം 27 ദൈവപ്രഭയുടെ ഈ ശോഭ തിരയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പ്രകാശത്തിന്റെ മക്കളാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും, കർത്താവെ അങ്ങാണ് എന്റെ പ്രകാശവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടണം. ഇന്ന് 1 തെസലോണിയർ 5 കർത്താവിന്റെ രണ്ടാം വരവിനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ എന്നതുപോലെ തന്നെ സമാധാനം, സുരക്ഷിതത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ദിവസം കള്ളനെപ്പോലെ നനച്ചിരിക്കാതെ പാഞ്ഞു വരുമെന്ന് ശ്രീഹ പറയുകയാണ്.
മുകളിൽ സൂചിപ്പിച്ച കും നോൺ സോളും എന്ന ആ എഴുത്ത് ഇന്നസെന്റ് പാപ്പായുടെ ദൂതൻ മംഗോളിയൻ യുദ്ധപ്രഭുവിനെ ഏൽപ്പിക്കുമ്പോൾ സമാധാനത്തിന്റെ ഉപാധികൾ അതിൽ ഉൾച്ചേർത്തിരുന്നു. ദൈവഭയത്തിലൂന്നിയ സമാധാനത്തിനുള്ള ആഹ്വാനമായിരുന്നു അത്. പക്ഷേ ആ യുദ്ധപ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മംഗോളിയൻ വ്യവഹാര ഭാഷയിൽ സമാധാനം എന്നത് മംഗോളിയയ്ക്ക് ഉപാധികളില്ലാതെ കീഴടങ്ങുക എന്നതിലാണ് ആശ്രയിച്ചിരുന്നത്, സബ്ജുഗേഷൻ. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതത്വങ്ങളും സമാധാനങ്ങളും എന്ന് കരുതുന്നത് എന്തൊക്കെയെന്ന് പരിശോധിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം. സ്വാർത്ഥ സുഖങ്ങളും സുരക്ഷിതത്വവും തേടുന്ന അധികാര തരങ്ങളിലാണ് നമുക്കെപ്പോഴും സ്വീകാര്യത കണ്ടെത്താനാകുന്നത്. ആ പടികൾ ചവിട്ടിക്കയറാൻ നാം എത്ര സഹോദരങ്ങളെയും ഈ ഭൂമി പുണ്യത്തെയും ചവിട്ടിമെതിക്കണമെന്ന് കൂടി ഓർക്കണം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിന്റെ നന്മ കാണുമെന്ന് ഇന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ. ഈ ജീവനുള്ളവരുടെ ദേശത്തെയാണ് നാം ശവകുംഭാരങ്ങളാക്കുന്നതെന്ന് മറക്കരുത്. ചെങ്കിസ്ഖാനോളം വരികില്ല എങ്കിലും ഈ ദിവസങ്ങളിൽ കുരിശിന്റെ ദിവ്യരഹസ്യവും ഉത്ഥാനത്തിന്റെ മഹിമയും നാം ചേർത്ത് വായിക്കുന്നിടത്ത് മദർ തെരേസയുടെ വിഖ്യാതമായ ആ വാക്കുകൾ നമുക്ക് കൂട്ടുവരട്ടെ. ക്രിസ്തീയതയുടെ അകക്കാമ്പിലെ ഒരു വിരോധാഭാസം, പാരഡോക്സ് എന്തെന്ന് ഞാൻ അനുഭവിച്ചറിയുകയാണ്. മുറിയപ്പെടുവോളം സ്നേഹിച്ചാൽ പിന്നെ അവിടെ മുറിവ് ബാക്കിയാകുന്നില്ല, വർദ്ധമാനമായ സ്നേഹം മാത്രമേ ബാക്കിയാകൂ എന്ന് മദർ തെരേസ പറയുന്നുണ്ട്. ഇന്ന് സ്നേഹ സ്നേഹത്തിൽ ഊർജ്ജസ്വലമാകുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, ഗലാത്തിയർ 5:6 എന്നതുപോലെ തന്നെ. വിശ്വാസത്തിന്റെ ഈ അടർക്കളത്തിൽ ദൈവത്തിന്റെ പോർച്ചട്ടകളാണ് നാം അണിയുന്നത്. വിശ്വാസവും പ്രത്യാശയും ഉപവീയമാകുന്നു ഈ അംഗച്ചമയങ്ങൾ. ദൈവത്തിന്റെ വിധിയുടെ ആ ദിവസത്തിനായി നാം അപ്രകാരം തയ്യാറാവുകയാണ്. അത് മാനുഷിക വിധിയെ കടത്തിവെട്ടുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യർ 4:3 രക്ഷയെ നേടാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മളെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രക്ഷ സൊത്തേരിയ, സുറിയാനിയിൽ അത് ഹയ്യെ എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്, ജീവൻ എന്നർത്ഥം. അങ്ങനെ ക്രിസ്തുവിൽ ജീവനുള്ളവരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ, അല്ലാതെ ദൈവവിരുദ്ധമായി നിലകൊള്ളാനല്ല. ആത്മാവിനെ, സൂക്കിയെ നേടാൻ നാം ഇതുപോലെ തന്നെ ശ്രദ്ധിക്കണമെന്ന് മറ്റു ലേഖനങ്ങളിലും പകർന്നു തന്നിട്ടുണ്ടല്ലോ. 2 തെസ്സലോനിയർ 2:13 മുതൽ Hebrews 10 രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നാഥൻ പറഞ്ഞു തന്നതുപോലെ ആരെങ്കിലും സ്വജീവൻ, സ്വന്തം ആത്മാവിനെ നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുരിശിന്റെ വഴിയിൽ സ്വജീവനെ നഷ്ടപ്പെടുത്തിയേ മതിയാകൂവെന്ന്. ഇത് തന്നെയാണ് ക്രിസ്തീയതയുടെ വിരോധാഭാസം. ശ്രീഹ പ്രഘോഷിച്ച ഈ ഉയർപ്പിന്റെ വഴിയിൽ കഠിനമായ പ്രസവ വേദന പോലെ വിശ്വാസത്തിന്റെ ക്ലേശങ്ങളും അകമ്പടി വരുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം അത്യാനന്ദവും ഉളവാകുന്നുണ്ടല്ലോ, പ്രസവിച്ച കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്നത് പോലെ. അതിനാൽ നമ്മൾ ഉറങ്ങി അലസരായി കഴിയരുത് എന്നാണ് ശ്രീഹ താക്കീത് ചെയ്യുന്നത്. സ്നേഹത്തിൽ വിശ്വാസം കർമ്മനിരതമാവുകയാണ്. ഫെയ്ത്ത് എനർജൈസ്ഡ് ഇൻ ലവ്. തന്റെ ആത്മീയ പാഠങ്ങളെ പരസ്നേഹത്തിൽ മുഴുമിപ്പിച്ച മദർ തെരേസയുടെ അനുദിന ജീവിത പാഠവും ഇതുതന്നെയായിരുന്നു. പരസ്പരം നാം സ്നേഹത്തിൽ കെട്ടിപ്പടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. കെട്ടിപ്പടുക്കുക, ഒയ്ക്കഡോമോ. മത്തായി 16 കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ നാഥൻ പത്രോസിനോട് പറഞ്ഞതും ഇതേ വാക്കിനാലാണ്, നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ കെട്ടിപ്പടുക്കുമെന്ന്. വിശ്വാസത്തിന്റെ തീവ്രതയും സ്നേഹത്തിന്റെ ആഴവും, ഇന്നലെ നാം കണ്ടതുപോലെ പ്രത്യാശയുടെ നവീനതയും, ഇതാണ് വ്യക്തി ജീവിതങ്ങളെയും സഭയെയും കെട്ടിപ്പടുക്കാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്ന ദൈവിക പുണ്യപൂർത്തികൾ. ഞാനാരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിന് പിന്നാലെയാണ് നാഥൻ അത് പകർന്നു തന്നത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, പത്രോസ് എന്ന് പറഞ്ഞു. ഇന്ന് Luke 4:31 ഒരു ദുഷ്ടാരൂപി വിളിച്ചു പറയുകയാണ്, നീ കർത്താവിന്റെ പരിശുദ്ധനാണ് എന്ന്. പ്രഘോഷണത്തിലല്ല കാര്യം. പിശാചിന് നമ്മളെക്കാളും വലിയ ദൈവശാസ്ത്രജ്ഞാനമുണ്ട്. പക്ഷേ അവന്റെ ജീവിതവും നിലപാടുകളും ഒരിക്കലും ദൈവത്തിന് അനുകൂലമല്ല. ദൈവത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് അവനെപ്പോഴും പാലിച്ചു പോകുന്നത്. ഒരു വേള പത്രോസിൽ പോലും ഈ പൈശാചിക വിളയാട്ടം നാഥൻ കഴിഞ്ഞ ദിവസം കാണുന്നുണ്ടല്ലോ. സാത്താനെ, നീ പിറകേക്ക് മാറി നിൽക്കുക എന്ന് അവനെ ശാസിക്കുമ്പോൾ, ഡയബോളിക്കൽ, ദൈവത്തിന് കുറുകെ വിഘാതമായി നിൽക്കുന്നവൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഉന്നതമായ ഒരു സത്യം തന്നെക്കുറിച്ച് പ്രഘോഷിച്ചിട്ടും നാഥൻ പിശാചിന്റെ വായടച്ചു കളയുന്നത്. അത് അനുചിതമായൊരു സാക്ഷ്യമാണ്, ഇൻ അപ്രോപ്രിയേറ്റ് വിറ്റ്നസ്, ജീവിതഗന്ധിയല്ലാത്തൊരു സാക്ഷ്യം. ഇന്നലെ നസ്രത്തിലെ ആ സിനഗോഗിൽ നാഥൻ പ്രഘോഷിക്കുമ്പോൾ അവന്റെ കരുണാമയമായ വാക്കുകൾക്ക് ജനം സാക്ഷ്യം വഹിച്ചു. മർത്തൂരിയ എന്നൊരു പ്രയോഗമുണ്ട് അവിടെ. പക്ഷേ അടുത്ത നിമിഷം ഹൃദയം അവർ കഠിനമാക്കി നാഥനെ തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല, നാഥനെ തള്ളി താഴെയിട്ട് കൊല്ലാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ഈ പൈശാചിക ലാഞ്ചന തന്നെയല്ലേ അവിടെയും പ്രകടമാകുന്നത്. ക്രിസ്തു ദൈവരാജ്യത്തെ പ്രഘോഷിക്കുക മാത്രമല്ല, ദൈവരാജ്യം ക്രിസ്തുവിനെയും പ്രഘോഷിക്കുന്നുണ്ട്. അതിനാൽ ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിത വഴികളിൽ ക്രിസ്തുവിനെയും ചേർത്ത് പിടിച്ച് നടക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നടക്കണം. അങ്ങനെ ഒരുമിച്ച് നടക്കുക, പാരബോളെ. നാം തന്നെ ആകേണ്ടത് ക്രിസ്തുവെന്ന അളവുകോലിനെ മാനിച്ചുകൊണ്ടായിരിക്കണം എപ്പോഴും. നമ്മൾ നമ്മളെ വിലയിരുത്തേണ്ടത് ക്രിസ്തുവിൻ്റെ അളവിലാണ്. ഞാനാരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നവൻ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ പറയാതെ പറയുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന്. ഈ മനുഷ്യപുത്രൻ എങ്ങനെ ദൈവപുത്രനായി തീരുന്നു എന്നൊരു ബോധ്യമാണ് ഈ വഴിനടത്തത്തിൽ നാം പാലിക്കേണ്ടതും.
മദർ തെരേസ അക്ഷരാർത്ഥത്തിൽ ജീവിത വഴിത്താരകളിൽ പുറന്തള്ളപ്പെട്ടവരെ വീണ്ടെടുത്തു. വഴികളിൽ പിന്നിട്ടു പോയവരെ, വഴികളിൽ തളർന്നു വീണവരെ, സെയിന്റ് ഓഫ് ദി കട്ടേഴ്സ്. വചനത്തെ അതിസൂക്ഷ്മമായി കൃത്യമായി മാംസം ധരിക്കുന്നത് ഇപ്രകാരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നാഥൻ്റെ വചനം എത്ര ശക്തവും അധികാരപൂർണവുമാണെന്നൊക്കെ ജനങ്ങൾ ആശ്ചര്യപ്പെടുന്നത്. പക്ഷേ അതൊക്കെ വെറും ആശ്ചര്യമായി തന്നെ നിലനിൽക്കുന്നു, വിശ്വാസത്തിലേക്കും സമർപ്പണ ബുദ്ധിയിലേക്കും കടന്നു പോകുന്നില്ല എന്നതാണ് വലിയൊരു കഷ്ടം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നൊരു താരതമ്യ പഠനം പോലെ കൂടെയായിരിക്കുക, പാരബോളെ, വിലങ്ങായിരിക്കുക, ഡിയാബോളെ എന്നീ ആശയങ്ങളുടെ സങ്കലനം. ഇന്നിത് ആ ദുഷ്ടാരൂപി അലറുകയാണ്, നീ ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുകയാണ് എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് അവൻ വിളിച്ച ക്രിസ്തുവിനെ നോക്കി അവൻ പറയുകയാണ്, നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുകയാണോ എന്ന്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ അത് നാശമായിത്തീരുന്നെങ്കിൽ നമുക്ക് അത് എത്ര ദുരന്തപൂർണമാണ്. വെറുപ്പിൻ്റെ ഒരു അധികാര ശ്രേണിയിലാണ് പിശാചുക്കൾ നിലകൊള്ളുന്നത്. പിശാച് ദിയാബോളോസ്, അവൻ്റെ കിങ്കരന്മാർ, ഡീമൺസ് എല്ലാം നിലകൊള്ളുന്നത് പരസ്പരം ഒന്നുകിൽ വെറുപ്പിലോ ഭയത്തിലോ ആണ്. ഹൈറാർക്കി ഓഫ് ഹെയ്റ്റ് തുടക്കത്തിൽ നാം കാണുകയായിരുന്നല്ലോ, സ്വാർത്ഥതയുടെ ഈ അധികാര ശ്രേണികളെ, ഹൈറാർക്കി ഓഫ് ഡൊമിനൻസ്. ഈ ദുഷ്ടതയുടെ അധികാര പടർപ്പ് നമ്മുടെ സാമൂഹിക അവസ്ഥകളിലേക്കും പടർന്നു പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മദർ തെരേസയെ പോലുള്ളവർക്ക് പരമദരിദ്രരെ തേടി വീട് വിട്ടിറങ്ങേണ്ടി വരുന്നത്, അവരെ ചേർത്ത് പിടിച്ച് കോരിയെടുത്തുകൊണ്ട് വരേണ്ടി വരുന്നത്. മദർ തെരേസയെ ലോകം കളിയാക്കാറുണ്ട്, പട്ടിണിക്കാർക്ക് വെഞ്ചാമരം വീശുകയും പട്ടിണിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവളെന്ന്. എന്നാൽ പട്ടിണിക്കാരെ സൃഷ്ടിക്കുന്ന, പുറന്തള്ളപ്പെട്ടവരെ സൃഷ്ടിക്കുന്ന ഒരു നശിച്ച സാമൂഹിക ദുഷ്പ്രഭുത്വത്തിൻ്റെ നേരെ പ്രവാചക ശബ്ദത്തോടെ വിരൽ ചൂണ്ടുകയാണ് മദർ ചെയ്യുന്നതെന്ന് മറക്കരുത്, പലപ്പോഴും നിശബ്ദമായിട്ടാണെങ്കിലും. കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് എന്ന് ശ്രീഹ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ പറഞ്ഞൊരു കാര്യം കൂടി അതിനോട് ചേർത്ത് വായിക്കുന്നത് നല്ലതായിരിക്കും. കർത്താവിൻ്റെ ആഗമനം ആസന്നമാണോ, നാം അവിടെ ഓടിയണയുകയാണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് നമ്മിലേക്ക് സദാ ഓടിയണഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നാം അതിൻ്റെ കൂടെയാണ് ഈ വഴിയായ വഴിയെല്ലാം നടക്കുന്നത്. അതിനാൽ തന്നെ ക്രിസ്തു എപ്പോഴും നമ്മുടെ പടിക്കൽ തന്നെ ഉണ്ടായെന്ന് മറക്കരുത്. ക്രൈസ്റ്റ് ഈസ് എവർ അറ്റ് അവർ ഡോർസ്. ദരിദ്രർ എന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് നാഥൻ പറഞ്ഞത് ഇക്കണക്കിന് നമ്മുടെ നിർമ്മമതയുടെ ഒരു മറുപുറം കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ക്രിസ്തു ഇവിടെ എന്നുമുണ്ട്, ദരിദ്രനായി, പുറന്തള്ളപ്പെട്ടവനായി. ക്രൈസ്റ്റ് ഈസ് എവർ അറ്റ് അവർ ഡോർസ്. മദർ തെരേസ ആ ക്രിസ്തുവിനെ കാണാനും അവനെ തൊടാനും മടി കാണിക്കുന്നില്ല. ക്രിസ്തു ദൈവത്തിൻ്റെ ഒരു ഉപമയാണ്, പാരബിൾ ഓഫ് ഗാഡ്. ദൈവം തന്നെ തന്നെ നമ്മുടെ വഴി ചേർത്ത് നടക്കുന്നതിൻ്റെ ഒരു രീതി, ഒരു പ്രകാശം ക്രിസ്തുവിലാണ് നാം വായിച്ചറിയുന്നത്. അതിന് കുറുകെ പോകാൻ ദിയാബോളെ നാം പരിശ്രമിക്കരുത്. ഇന്ന് സങ്കീർത്തനം 27 നമ്മെ ഒരു കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. നാം എത്ര വലിയ അധികാരിയായാലും ദൈവത്തിൻ്റെ അധികാരം അതിനേക്കാൾ മേലെയാണ് എന്ന് മറക്കരുതെന്ന്. നമ്മൾ പ്രത്യാശയുടെ മക്കളാകുന്നത് ധാർഷ്ട്യം നിറഞ്ഞ അമിത ഉത്സാഹത്തിലൂടെയും അമിതമായ ആത്മവിശ്വാസത്തിലൂടെയുമല്ല. അവരനെ ചേർത്ത് പിടിക്കാത്ത ഒരു അധികാരവും ക്രിസ്തീയവുമല്ല. ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെയുമല്ല. അധികാരം എല്ലായ്പ്പോഴും എല്ലാ തരത്തിലും ശുശ്രൂഷയായിരിക്കണം, പരസ്പരം സ്നേഹത്തിൽ പണിതുയർത്തുന്ന ശുശ്രൂഷ. ഒരു പിൻകുറി, ലോകചരിത്രത്തിൽ വെട്ടിപ്പിടിക്കലുകളുടെ അധ്യായങ്ങൾ അവസാനിക്കുന്നില്ല. മംഗോളിയർ മാത്രമല്ല, മാസഡോണിയക്കാർ, അങ്ങനെ എത്രയെത്ര വിശ്വവിജയികൾ പടപ്പുറപ്പാട് നടത്തിയിരിക്കുന്നു. ലോകം വെട്ടിപ്പിടിക്കാൻ പുറപ്പെട്ട മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അതേ നാട്ടുകാരിയാണ് വിശുദ്ധ മദർ തെരേസ, മാസഡോണിയക്കാരി. പിൽക്കാലത്ത് സുവിശേഷത്തിനുള്ള ദാഹവുമായി കൈനീട്ടിയ മാസഡോണിയൻ സഭ, തങ്ങളുടെ ഇല്ലായ്മകളെ മാനിക്കാതെ പോലും എത്രയധികം ഔദാര്യഭാവം കാണിച്ച മാസഡോണിയൻ സഭ, എന്തെല്ലാം രൂപപരിണാമങ്ങളാണ് സുവിശേഷം സാധ്യമാക്കുന്നത്. Thank you.